ശ്രീ സിയാ നീലകണ്ഠൻ, ഇവിടെ ഈ പി ആർ അനന്താക്ഷൻ ഒരു എൽ സി മെമ്പറാണ്, അവിടുത്തെ നഗരസഭയിലെ അംഗമാണ്. ഇപ്പോൾ സി പി എമ്മിൻ്റെ സംഘടനാ ഹെയറാർക്കി അറിയുന്നവർക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എവിടെ നിൽക്കുന്നു, ഒരു എൽ സി അംഗം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം അറിവുള്ളതാണല്ലോ. ഒരു എൽ സി അംഗത്തിനെ ഈടി പിടിച്ചപ്പോഴേക്കും അതിന് പ്രതിരോധമായി പാർട്ടി സെക്രട്ടറി അവതരിക്കുന്നതിന് പിന്നിലെ ഛേദോ വികാരം എന്താകും സി ആർ? ഹാഷ്മി, ആദ്യം ഒരു കാര്യം പറയട്ടെ, എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഈ ചർച്ചയിലെങ്കിലും ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിനേക്കാൾ ഒരു കരുവന്നൂർക്കാരൻ എന്നൊന്ന് വിളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 1990 വരെ കരുവന്നൂരിൽ ജനിച്ചു വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഈ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, ആദ്യത്തെ ഈ ഇടതുപക്ഷം ഏറ്റെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു പങ്ക് വഹിച്ച ആ ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് പറയാം. ഏറ്റവും പ്രധാന പ്രശ്നം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ 10 വർഷത്തിലേറെയായി അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി പാർട്ടി നേതൃത്വത്തെ നിരന്തരമായി അറിയിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നോ ബ്രാഞ്ചിൽ നിന്നോ ഒരു വിവരം കിട്ടിയാൽ അത് ജില്ലാ കമ്മിറ്റി ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി വരെ പോയി ചർച്ച ചെയ്യും. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായി ഇങ്ങനൊരു പ്രശ്നം പാർട്ടിക്ക് പൂർണ്ണ അധികാരമുള്ള എല്ലാ നിയമനങ്ങളും പാർട്ടി നടത്തുന്ന എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പാർട്ടി ഫ്രാക്ഷനു അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ഒരു സൊസൈറ്റിയിൽ ഇത്രയും വലിയ ഇത്രയും കാലം ഒരു ഇടപാട് നടക്കുന്നു. 208 കോടിയോ 508 കോടിയോ ഞാൻ ആ തർക്കത്തിനില്ല, ഇത്രയും കൊല്ലമായി അവിടെ നടക്കുന്നു. ഇപ്പോൾ ഇത്രയും കൊല്ലത്തിനിടയിൽ അവിടെ പലവട്ടം ഓഡിറ്റ് റിപ്പോർട്ട് നടന്നിട്ടുണ്ട്. ഇപ്പം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസിൽ ഓഡിറ്റർമാർ പോലും ഇതിലില്ല, കാരണം ഇത്രയും കൊല്ലം ഓഡിറ്റ് നടന്നിട്ടുണ്ട്, സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് നിയമങ്ങളുണ്ട്. ഇവിടെ ഒന്നും കണ്ടുപിടിക്കാതെ 2021 നാട്ടുകാർക്ക് കാശ് കിട്ടാതായി ബഹളമുണ്ടാകുന്നതുവരെ ഇവരെ സംരക്ഷിച്ച പാർട്ടിക്ക് ഈ ഇവരെ അരവിന്ദാക്ഷനെ സംരക്ഷിക്കേണ്ടി വരും, അവിടെയുള്ള മുഴുവൻ പാർട്ടിക്കാരെ സംരക്ഷിക്കേണ്ടി വരും. കാരണം പാർട്ടി അറിയാതെ, പാർട്ടി എന്ന് ഞാൻ പറയുന്നത് ഹയറാർക്കി അറിയാതെ, ജില്ലാ കമ്മിറ്റിക്ക് 3-4 പ്രാവശ്യം പരാതി 2016 തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കാലം പരാതി കിട്ടിയിട്ട് ഇത് അന്വേഷിക്കാതിരിക്കുകയല്ല, അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നു, അവരൊന്നും കണ്ടെത്തുന്നില്ല. അവസാനം ക്രൈംബ്രാഞ്ച് നാട്ടുകാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, എന്നിട്ട് 3-4 ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ 1-2 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്ന് പറയും. എനിക്കെല്ലാവരും ഹാഷ്മി, ഞാനീ പറയുന്ന ഒരു കാര്യം, അവിടെ കാശ് പോയ 5000 പേരിൽ 2500 പേരെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം, അവരുടെ കുടുംബങ്ങളറിയാം, വ്യക്തി അറിയില്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളറിയാം. അവരൊക്കെ എന്നെ പലരും നമ്മളെ സമീപിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചേർന്ന ഒരു 400 പേരെങ്കിലും എന്നെ കാണാം. പ്രശ്നം എന്താ? പാത്രം കഴുവി ചില്ലിക്കാശ് കൂട്ടി കൂട്ടി വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് ആ പൈസക്ക് വേണ്ടി പിച്ചക്കാരെ പോലെ ക്യൂ നിൽക്കുന്നവരെ നമ്മൾ അധികം അവിടെ കണ്ടിട്ട് അധികം നാളായില്ല. ആ പണം ചോദിച്ച് ചികിത്സ കിട്ടാതെ ഓട്ടോയിൽ കിടന്ന് മരിച്ച അധ്യാപിക കണ്ടിട്ട് അധികം നാളായില്ല. അപ്പൊ ഇവരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിടെ കുറ്റക്കാരാണെങ്കിലും ഇവർ പാർട്ടിക്ക് പുറത്താണ്, കടുത്ത നടപടി ഉണ്ടാകും എന്ന വാക്കല്ലേ വരൂ പാർട്ടി സെക്രട്ടറിയുടെ വായിൽ നിന്നും സി ആർ നീലകണ്ഠൻ? അല്ല, ഒരു കാര്യം കൂടി, 96 വയസ്സായ എൻ്റെ അമ്മയോടൊപ്പം നിന്നിരുന്ന, എൻ്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്ന, വളരെ സൗഹൃദം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അവരെന്നോട് പറഞ്ഞത്, ഞാൻ 4 ലക്ഷം രൂപ ബാങ്കിലുണ്ട്, എൻ്റെ കാലൊടിഞ്ഞിട്ട് ആശുപത്രി പോകാൻ എനിക്ക് ചികിത്സ ചെയ്യാൻ, ആ പലിശ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരിലില്ല, അവിടുന്ന് തുടങ്ങി 1 കോടി ഇട്ട് സ്വന്തം മകൻ്റെ കാനഡയിലെ പഠനത്തിന് വേണ്ടി ഭാര്യയുടെ വളവണയം വെച്ച മാഷയടക്കം എനിക്കറിയാം. ഇപ്പം അവിടെ ഇന്ന് വീട് പോയവരൊക്കെ ഉണ്ട്, കല്യാണം മുടങ്ങിയവരൊക്കെ ഉണ്ട്, ചികിത്സ കിട്ടാതെ മരിച്ച ഫിലോമിനെ പോലെ പലരും ഉണ്ട്. ഞാൻ അവിടെ നിൽക്കട്ടെ, അവരോട് ഈ പറഞ്ഞ ന്യായങ്ങൾ പറയാൻ പറ്റുമോ? അവിടെ എല്ലാവർക്കും അറിയാം പാർട്ടിയിലെ ആളുകളോട്, ഇവരൊക്കെ പാർട്ടിക്കാരാ, പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള പഞ്ചായത്തുകളിലൊന്നായിരുന്നു പുറത്ത് ശരി, ഇപ്പം അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഇരിങ്ങാലക്കുട. അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പാർട്ടി അറിഞ്ഞില്ല ഈ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാർട്ടി പിരിച്ചുവിടുക വേണ്ട. കാരണം എല്ലാവർക്കും അറിയാം, ഇത് പാർട്ടിക്കൊക്കെ അറിയാമെന്ന്. ബി കെ ബിജുവിന് അറിയാം, എ സി മൊയ്തീൻ അറിയാം, ബേബി ജോണിന് അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പറയാണ്. അപ്പോൾ പറയുമ്പോൾ ഇന്ന് സഖാവ് എം വി ഗോവിന്ദൻ്റെ വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഈ കള്ളന്മാരെ മുഴുവൻ ഞങ്ങൾ സംരക്ഷിക്കുന്ന തന്നെയാണ്. ഒരു കള്ളനെ പിടിക്കാൻ ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണമെടുത്ത് അയ്യന്തോൾ ബാങ്കിലും അല്ലെങ്കിൽ തൃശ്ശൂർ ബാങ്കിലും മൂസ്പെറ്റ് ബാങ്കിലും ഒക്കെ കൊണ്ടിടുന്നത്, ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടാൻ ആരാ കൊടുത്തത്? 1000 രൂപ പോലും സെന്റിന് വിലയില്ലാത്ത കുഴിയായ സ്ഥലം 1 കോടി രൂപ സെന്റിന് വില കാണിച്ച് 10 കോടി രൂപയുടെ ആസ്തിക്ക് 7 കോടി രൂപ വായ്പ എടുത്ത ആളെ എനിക്കറിയാം. അവിടെ ജപ്തി ചെയ്യാൻ ചെന്നപ്പോഴാണ് അത് കുഴിയാണ്, അവിടെ ഇറങ്ങി അളക്കാൻ പോലും പറ്റില്ല. ആ സ്ഥലത്തിന് 7 കോടി രൂപ വായ്പ, പോയ വഴി പോയ കണ്ടിട്ടില്ല,
ഒരു ജപ്തി അവിടെ നടക്കാൻ പോകില്ല. ഇനി അതിനപ്പുറത്ത് എങ്ങനെയാണ് ഈ വടക്കാഞ്ചേരി, അവിടുന്ന് 30-35 കിലോമീറ്റർ ഉണ്ട് ഈ വരവിന്ദാക്ഷ സ്ഥലത്തേക്ക്, ഒരു പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ ബാങ്ക്. എനിക്ക് തുടക്കം മുതൽ അറിയാവുന്നതുകൊണ്ടാണ്, ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ ഈ ബാങ്കിൽ എന്താണ് ഈ അരവിന്ദാക്ഷൻ ഇടപാട്, എന്താണ് എ സി മൊയ്തീൻ ഇടപാട്, എന്താണ് പി കെ ബിജുവിൻ്റെ ഇടപാട്, ഈ സതീഷ് കുമാർ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ആ പഞ്ചായത്തിന് പുറത്ത് വളരെ ദൂരെയുള്ള ആളുകൾക്കൊക്കെ ലോൺ കൊടുത്തത്, എങ്ങനെയാണ് അവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തത്, ഇതൊക്കെ പ്രാഥമികമായ കാര്യമാണ്. ഇനി ഇന്ന് കണ്ണൻ പറഞ്ഞൊരു കാര്യം കൂടി, എം കെ കണ്ണൻ പറഞ്ഞ സി എം പിയിലേക്ക് പോയി തിരിച്ചു വന്ന കണ്ണൻ പറഞ്ഞൊരു കാര്യം കൂടി എനിക്ക് രസമായിട്ട് തോന്നി. സതീഷ് കുമാർ ഞാനുമായിട്ട് ചായ കുടിക്കുന്ന ബന്ധമുള്ളൂ, ശരിയാ, ചായ കുടിക്കുന്ന ബന്ധമുള്ളൂ, എപ്പോഴൊക്കെ ചായ കുടിക്കും, ദിവസവും ചായ കുടിക്കും. ഇത്രയും വലിയൊരു തട്ടിപ്പുകാരൻ, പാർട്ടിയുടെ മെമ്പർ അല്ലെങ്കിൽ ഒരു ഉത്തരവാദപ്പെട്ട ആൾ ആയിരുന്ന ആളുമായി കണ്ണന് ദീർഘകാലത്തെ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ താമസിക്കാറില്ല.